Hi students, welcome to Target Learning App. First question we will discuss in the first chapter is periodic table of electron vinyas, periodic table and electronic configuration. I have some elements in the subshell electronic configuration. Lithium 1s2 2s1, magnesium 1s2 2s2, 2p6 3s2. I have subshell electronic configuration. You can all ഏതായിരുന്നാലും ഇതിനെ ബേസ് ചെയ്തിട്ട് ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പ് കണ്ടെത്തുന്ന വിധം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എലമെന്റ്സിന്റെയും ബ്ലോക്ക് ഒരു എലമെന്റിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു ചേരുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ എസ് ബ്ലോക്ക്, പി സബ്ഷെല്ലിലാണെങ്കിൽ പി ബ്ലോക്ക്, ഡി സബ്ഷെല്ലിലാണെങ്കിൽ ഡി ബ്ലോക്ക്. ഒരു മൂലകത്തിന്റെ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ എസ് ബ്ലോക്ക്, പി സബ്ഷെല്ലിലാണെങ്കിൽ പി ബ്ലോക്ക്, ഡി സബ്ഷെല്ലിലാണെങ്കിൽ ഡി ബ്ലോക്ക്. കുട്ടികൾ നോക്കൂ, ഇത് രണ്ടും ഇതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലിലാണ്. സോ ഏതാണ് ബ്ലോക്ക്? എസ് ബ്ലോക്ക്. ഇനി ഇവിടെ നോക്കൂ, ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് പി സബ്ഷെല്ലിലാണ്. സോ ഇത് രണ്ടും ഏതാണ് ബ്ലോക്ക്? പി ബ്ലോക്ക്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലിലാണോ ഡി സബ്ഷെല്ലിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. നമുക്കറിയാം, ഇവിടെ 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 4s-ലേക്കാണ്. 4s കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോൺ ഇവിടെ വരുന്നത്, 3d-യിൽ വരുന്നത്. സോ അവസാന ഇലക്ട്രോൺ വന്നുവരുന്നത് ഡി സബ്ഷെല്ലിലാണ്. സോ ഏതാണ് ഇത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. മക്കളെ, ക്ലിയർ അല്ലേ? ബ്ലോക്ക് കണ്ടെത്താൻ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ലാണിത് ബ്ലോക്ക് എന്ന് പറയുന്നത്. ദെൻ പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം, മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ. മക്കളെ നോക്കിക്കോ, ദാ പിരീഡ് നമ്പർ 2, പിരീഡ് നമ്പർ 3, പിരീഡ് നമ്പർ 2, പിരീഡ് നമ്പർ 3, പിരീഡ് നമ്പർ 4, പിരീഡ് നമ്പർ 4. ഇത്രേ പിരീഡ് കാണാനുള്ളൂ. മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ, പിരീഡ് നമ്പർ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പീരിയോഡിക് ടേബിൾ ആകെ 7 പിരീഡ്സേ ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7. ചില ഒരു പീരീഡ് നമ്പർ ചോദിക്കും 18 എന്നൊക്കെ എഴുതിക്കും. ഗ്രൂപ്പ് പീരീഡ് മാറിപ്പോകുന്നതാണ്, അങ്ങനെ മാറിപ്പോരുത്. ആകെ 7 പീരീഡ്സേ ഉള്ളൂ. ആൻസർ ചെയ്തതിൻ്റെ മുമ്പ് ഒന്നുകൂടെ ആലോചിക്കുക, ഏറ്റവും കൂടിയ ഷെൽ നമ്പർ അത് 2, 3, 4. ഈ മൂന്ന് ആൻസറാണ് നിങ്ങൾക്ക് കൂടുതലും വരാൻ സാധ്യത ഉള്ളത്. കാരണം നമ്മൾ നാലാമത്തെ പീരീഡ് വരെയുള്ളത് മാക്സിമം നമ്മുടെ സിലബസിലുള്ളൂ. അതുകൊണ്ട് ആൻസർ മുഖ്യവാറും മോസ്റ്റ് പ്രോബ്ലി 4 താഴെ വരുള്ളൂ. എൻ്റെ അർത്ഥം മറ്റേ വരില്ല എന്നല്ല, അതൊന്നും നമ്മുടെ സിലബസിലില്ലാത്തതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയില്ല. സോ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 4. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ നമുക്ക് ഗ്രൂപ്പ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ആദ്യത്തെ 1, 2 ഗ്രൂപ്പിലാണ് ആരുള്ളത്? എസ് ബ്ലോക്ക് ഉള്ളത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലാണ് ഡി ബ്ലോക്ക് ഉള്ളത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലാണ് പി ബ്ലോക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിനും ഓരോ റോളാണ്. എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമായ എസ് ഉപശല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. എസ് ബ്ലോക്ക് ആകെ പീരിയോഡിക് ടേബിൾ, മക്കളെ വിട്ടു പോവരുത്, എസ് ബ്ലോക്ക് ആകെ പീരിയോഡിക് ടേബിൾ ആദ്യത്തെ 1, 2 ഗ്രൂപ്പിലുള്ളൂ. അതുകൊണ്ട് ബാഹ്യതമായ എസ് ഉപശല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അത് 1 ഗ്രൂപ്പ് നമ്പർ 1, 2 ഗ്രൂപ്പ് നമ്പർ 2. എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഒരിക്കലും 2 കൂടൂല. ദെൻ പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ പി ഉപശല്ലിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനോട് കൂടെ എത്ര കൂട്ടുക? 12 കൂട്ടുക. മക്കളെ വിട്ടുപോയത്, നാളെ പി ബ്ലോക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ബാഹ്യതമ പി ഉപശല്ലിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനോട് കൂടി 12 കൂട്ടുക. അതാ 4, 12, 16. ഓക്സിജൻ 16-ാമത്തെ ഗ്രൂപ്പിലാണ്. ക്ലോറിൻ 5, 12, 17-ാമത്തെ ഗ്രൂപ്പിലാണ്. ദെൻ പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ നമ്മൾ പറഞ്ഞു ബാഹ്യതമ പി ഉപശ ഇലക്ട്രോണത്തിനോട് കൂടി 12 കൂട്ടുക. വേറെ ട്രിക്കുകളുണ്ട്, അതൊക്കെ കൂടെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കില്ല. ഇത് പഠിച്ചു വെച്ചോ, ബാഹ്യതമ പി ഉപശല ഇലക്ട്രോണത്തിനോട് കൂടി 12 കൂട്ടുക. ദെൻ ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ എസ് ഡി ഉപശല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ ആഡ് ചെയ്യുക. അഥവാ 1, 2, 3 ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇവിടെ 3, 2, 5. ബാഹ്യതമ പി, എസ് ആൻഡ് ഡി ഉപശല്ലിയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ കൂട്ടുക. സോ എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമായ സുപശീല ഇലക്ട്രോണുകളുടെ എണ്ണം, പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ പി ഉപശീല ഇലക്ട്രോണത്തിനോട് കൂടി 12 കൂട്ടുക, ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ എസ് ഡി ഉപശല്ലുകളുടെ ഇലക്ട്രോണുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സെറ്റല്ലേ മക്കളെ? ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സീരീസ്, ഈ ഫസ്റ്റ് വീഡിയോ അവസാനിപ്പിക്കാം. The subshell electronic configuration of an element is given. 1s2 2s2 2p6 3s2. Configuration തന്നിട്ടുണ്ട്. 2021-ലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെന്റ്. ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എഴുതാനാണ് ചോദിച്ചത്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. സോ നമ്മൾ ആഡ് ചെയ്യണം 2, 2, 4, 6, 10, 12. സോ ആറ്റോമിക് നമ്പർ എത്രയാണ്? 12. മക്കളെ ഇതൊന്നും ഒരു കാരണവശാലും തെറ്റിക്കരുത്, ഇവിടെയുള്ള നമ്പറുകൾ ആഡ് ചെയ്താൽ മതി. സെറ്റല്ലേ?
Okay, ee moolagam edu block il ulpadunu nu choikkunnunde last electron s subshell ilana so edu block ilana s block okay moolagathinte period number highest shell number ethrane 3 allengil ettavum koodiya shell number mukhya shell in ennam group number njan parnju baahidamaya subshell ile electronukalude ennam set alle makale ready alle idhe polatha simple question 3 mark allengil 4 mark ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഉറപ്പിക്കാം വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു